ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഒരു ഹിഡൻ ആപ്ലിക്കേഷനാണ്, അതായത് ലോഞ്ച് ആയിട്ടും കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളായിട്ടുള്ളൂ. കുറേ യൂസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി യൂസ് ചെയ്യുന്നവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇതൊരു ചെറിയൊരു ട്രിക്ക്, അതായത് ഈ ഒരു ലേണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് നിങ്ങൾ സാധാരണ നോർമലി ഇപ്പം തന്നെ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിനു പറ്റിയുള്ള ഒരു ചെറിയൊരു ട്രിക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. ട്രിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ നിങ്ങൾ 2x സ്പീഡ് ഇട്ടിട്ടില്ലെങ്കിലും ഫുള്ളായിട്ട് കാണാം. മെയിൻ പോയിൻറ്റ്സ് മാത്രമേ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ, അല്ലാതെ വെറുതെ വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എപ്പോഴും പറയുന്ന പോലത്തെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണമെന്ന് ഓൺ ചെയ്തിട്ട് അന്ന് ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ റഫർ കോഡ് കോപ്പി ചെയ്തെടുക്കുക, കാരണം നിങ്ങൾക്ക് റഫർ കോഡ് അടിക്കുമ്പോൾ കുറച്ച് കോയിൻസ് എക്സ്ട്രാ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ടാപ് ടു കോപ്പി ആ റഫർ കോഡിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ റഫർ കോഡ് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവും. കോപ്പി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ ഗെറ്റ് ഇറ്റ് ഓൺ പ്ലേ സ്റ്റോർ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ആപ്ലിക്കേഷൻ ജസ്റ്റ് 4.4 സംതിങ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കറലി നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷന് ചെറിയൊരു ലാഗോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് അല്ല, നമ്മൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് പ്രൂഫ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അവർ പറയുന്നത് ഇതാ, ടുഡേ ഓൾ പേയ്മെൻറ്റ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ. ആ ഒരു ക്ലിക്ക് ഹിയർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടെലിഗ്രാമിൽ പോയാൽ അവരുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഏത് ടൈം പേയ്മെൻ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് അവർ പറയുന്നുണ്ട്. ഇവ നിങ്ങൾ കാണാം, എന്താ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്ത പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 100 രൂപയുടെ കോഡ്, 50 കോഡ്, 10 കോഡൊക്കെ അവർ അയച്ചു കൊടുത്ത ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ് മൊത്തത്തിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് വരാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യാം, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പേജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ലേണിംഗ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഡെയിലി ചെക്കിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു 4 hour ഈ ഒരു ബോക്സാണ് ഞാൻ ഓൾറെഡി ചെക്കിൻ ചെയ്തിട്ടാണ്. ഡെയിലി ചെക്കിൻ ചെയ്താൽ ഏകദേശം നമുക്ക് ഒരു ദിവസം 20 ടിക്കറ്റ്, അങ്ങനെ ടോട്ടൽ ഒരാഴ്ച ആകുമ്പോൾ തന്നെ 200 ടിക്കറ്റ് കിട്ടുന്നുണ്ട്. 300 ടിക്കറ്റ് വേണേൽ നമുക്ക് 100 രൂപ വരെ വിൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ലെക്കാണ്. രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് നമ്മളീ മുകളിൽ കാണുന്ന ടിക്കറ്റ്, രണ്ട് ഇവിടെ കാണുന്ന കോയിന്. ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ലെക്കിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ലോട്ടറി കാര്യങ്ങളൊക്കെ പോലെയാണ് എടുക്കുക. കോയിൻ ആണെങ്കിൽ നമുക്ക് 100% പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ റെഡീം അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഏണിംഗ് ഓഫേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡെയിലി ചെക്കിൻ, ഡെയിലി ചെക്കിൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ പണിയെടുക്കാതെ തന്നെ ആ ഒരു ഓഫറിൽ നിങ്ങൾ പങ്കെടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്ലേ ആൻഡ് വിൻ, പ്ലേ ഗെയിം ആൻഡ് വിൻ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഗെയിം ഇതാ, ഈ ഒരു സാധനം അത് ഈ ഒരു ഗെയിം കളിക്കുമ്പം ഓരോ ലെവൽ വിൻ ചെയ്യുമ്പോൾ നമുക്ക് 5 or 10 ആയിട്ട് കിട്ടും. അത് നിങ്ങൾ ഇഷ്ടം എത്ര കിട്ടുമെന്ന്. ഇപ്പോൾ ഇതാത് ഈ സാധനം ഇങ്ങനെ ബ്ലാക്കിന് കൊള്ളിക്കരുത്, നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് കളിച്ചാൽ മതി. ഇപ്പോൾ ഒന്നിക്ക് 2 or 10, രണ്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് കാണണ്ട. നിങ്ങൾ ആഡ് കാണുകയാണെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്ത് ഒരു 30 സെക്കൻഡിൻ്റെ ആഡ് കണ്ട നിങ്ങൾക്ക് ഈ ഒരു 2 ടിക്കറ്റ് എന്നുള്ളത് ഏകദേശം 10 ടിക്കറ്റായിട്ട് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പം അത് ക്ലിക്ക് ചെയ്തിട്ടില്ല ആഡ് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഗെയിമാണ്. ആ ഒരു ബ്ലാക്കിന് കൊള്ളിക്കാതെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടിക്കറ്റ് കളക്ട് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുക. ഒരു സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഹോം പേജിലോട്ട് തിരിച്ചു പോകണേ. അങ്ങനെയാണ് നിങ്ങൾ ടിക്കറ്റ് ഏണിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കോയിൻ എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. കോയിൻ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ ഓപ്ഷനേ ഉള്ളൂ, ടാസ്ക് ഓഫേഴ്സ്. അതായത് ഇവിടെ ടാസ്ക് ഓരോരോ സർവീസ് ഉണ്ടെങ്കിൽ സർവീസ് കിട്ടും, അതില്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വർക്കാവില്ല എന്നർത്ഥം. പിന്നെ നമുക്ക് ഓഫർ ടോറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സ്. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ ചെയ്തതായിരിക്കും. ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, കുറേയൊക്കെ ഉണ്ടാവും, എല്ലാം ഒന്നും ഉണ്ടാവില്ല. ഇത് ഈ എമ്മ്യൂണിഫൈഡൊക്കെ ജസ്റ്റ് ഓപ്പൺ ആൻഡ് യൂസ് ദ ആപ്പാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യണത് എങ്ങനെയാണ് അറിയാം. ജസ്റ്റ് മുകളിൽ റീഡയറക്റ്റ് ആയിട്ട് നേരെ ആപ്ലിക്കേഷനിലിട്ടും ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്ത് ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പണിന് ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞുതരാം, എല്ലാ ഓഫറും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് ഒന്നും കിട്ടില്ല. അത് സാധാരണ ഇത് എല്ലാ ആപ്പിലും ഉണ്ടാകുന്ന പോലെ തന്നെ ചില ആപ്പിൽ നമുക്ക് വേണമെങ്കിൽ കിട്ടാതിരിക്കാം. ജസ്റ്റ് ഇതിൽ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് സൈനപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത്. ജസ്റ്റ് യൂസ്ഡ് മാത്രമേ പറയുന്നുള്ളൂ, സൈനപ്പ് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ വേണമെങ്കിൽ കോയിൻസ് ആഡ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോയിൻസ് കാര്യങ്ങളൊക്കെ ആഡാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യട്ടെ. എല്ലാ ആപ്പിലും കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാം, എന്നാലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ നമ്മൾ കോയിൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതും, അതുപോലെ തന്നെ നമ്മുടെ ഐ ഐ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓഫർ കമ്പനിയുടെയും ഓഫർ കിട്ടുന്നുണ്ട്.
അത് നിങ്ങൾ ഏകദേശം കുറേയൊക്കെ ചെയ്തതായിരിക്കാം, കുറേ ആപ്ലിക്കേഷനൊക്കെ ചെയ്തതായിരിക്കാം. ഇനി ഇത് ചെയ്തിട്ടും നിങ്ങൾ എങ്ങനെ കിട്ടും എന്നാണ്, ഇവിടെയാണ് ഞാൻ പറയുന്ന ട്രിക്ക്. നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, ട്രിക്കൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ എന്ന് വെച്ചാൽ നേരെ നമ്മൾ അയലൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അയലൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അയലൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലാത്തവർക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ വേണ്ടവർ പറഞ്ഞാൽ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം നമ്മുടെ അയലൻ്റെ ആപ്ലിക്കേഷൻ. അയലൻ്റെ ആപ്ലിക്കേഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്യുന്നത്, അയലൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ മെയിൻലാൻഡ് മെയിൻലാൻഡിൽ നിന്ന് ഒന്നിക്കിൽ ആഡ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ ക്രോമിൽ ഓപ്പൺ ചെയ്ത് ക്രോമിൽ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഗൂഗിളൊക്കെ വെച്ച് സൈനപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പ്രോസസ്സ് അതിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു പുതിയൊരു ഡിവൈസ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മെയിൻ ഡിവൈസ് ചെയ്ത ആപ്പാണ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് അതിന് കോയിൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അയലൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ട്രിക്ക് വഴി ചെയ്യാവുന്നതാണ്. ആ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നിങ്ങൾ ഓൾറെഡി ചെയ്ത ആപ്ലിക്കേഷൻ ചെയ്താലും കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ 90% മുകളിലും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ ഓപ്ഷനും ഇത്രയുമാണ് ഏണിംഗ് ഓപ്ഷൻ. പിന്നെ റഫർ ആൻഡ് ഏൺ ഉണ്ട്. റഫർ ആൻഡ് ഏൺ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഒരു റഫറിന് ഈ 35 കോയിൻസ് കിട്ടും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ റഫർ കോഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ റഫറിലെ കോഡ് അടിക്കണം. ഇവിടെ നമ്മൾ റഫർ കോഡ് കോപ്പി ചെയ്ത് ചോർമില്ലേ, അവിടെ അത് എവിടെ അടിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഇവിടെ റഫറാൻസ് സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് റഫർ കോഡ് അടിക്കാനുള്ള സെക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇത് കോപ്പി ചെയ്ത് റഫർ കോഡ് പേസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്താൽ 20 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. കോയിൻസ് ആണ് നമുക്ക് ശരിക്കും മെയിനായിട്ട് വേണ്ടത്. എന്നിട്ട് നിങ്ങളൊരു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 20 കോയിൻസ് കിട്ടും, നിങ്ങൾക്ക് 35 കോയിൻസ് കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ റഫർ കോഡ് അടിക്കാൻ മറക്കരുത്. ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്, കോയിൻസ് ഓർ ടിക്കറ്റ് വിൻ ചെയ്യാനുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ആഡ് കണ്ട 2 സ്പിന്ന് കിട്ടും. ഒരു ആഡ് കണ്ട 2 സ്പിന്ന്, ജസ്റ്റ് ഗെറ്റ് 2 സ്പിന്ന് കളിക്കുക, അപ്പോൾ ഒരു ആഡ് വരും. ഈ ആഡ് ജസ്റ്റ് സ്കിപ്പബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് എന്നിത് കാണാം, ജസ്റ്റ് അത് കാണാം, എന്നാൽ കട്ട് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ആഡ് കാണുമ്പോൾ നമുക്ക് 2 സ്പിന്ന് കിട്ടും. ജസ്റ്റ് സ്പിന്നിൽ ക്ലിക്ക് ചെയ്യുക, സ്പിന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പിന്നാകുന്നുണ്ട്. അപ്പം ടോട്ടലി 2 സ്പിന്നാണ് ഓരോ ആഡും കിട്ടുന്നത്. ഇത് ലിമിറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പം എനിക്കിവിടെ കിട്ടിയത് 5 ടിക്കറ്റാണ്. ടിക്കറ്റ് നമുക്ക് കോയിൻസ് കിട്ടാൻ കുറച്ച് ചാൻസൊക്കെ കുറവാണ്, കുറച്ച് ടൈം എടുക്കും കോയിൻസ് കിട്ടണമെങ്കിൽ തന്നെ. അപ്പം ഇവിടെ നമുക്കൊരു 2 പ്രൈസ് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ഗെറ്റ് 2 സ്പിന്നിൽ ക്ലിക്ക് ആഡ് വരും, കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 സ്പിന്നിലോട്ട് സ്പിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. ആദ്യം ഞാൻ ടിക്കറ്റ് ഓപ്ഷനാണ്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ലോട്ടറി തന്നെയാണെന്ന് പറയുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ 250 കോയിൻസാണ് മിനിമം വേണ്ടത്. 250 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപയുടെ റെഡിയും കൊണ്ട് കിട്ടുന്നതിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 246 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിനിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. നമുക്കിപ്പോൾ 238 ടിക്കറ്റേ ഉള്ളൂ. ജോയിനിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണാം സൺഡേയിൽ ഇതിൽ റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് ഒരാൾക്കൊന്നല്ല, കുറച്ച് പേർക്ക് കിട്ടും. അതിൽ കിട്ടിയാൽ നമുക്ക് 10 രൂപയുടെ കോഡ് മെയിൽ വഴി വരുന്നതായിരിക്കും. ഇനി പിന്നെ നമുക്ക് 500 50 കോഡ്, 1000 രൂപയ്ക്ക് 100 കോഡ്. ഇനി വിഡ്രോവല് നോക്കുകയാണെങ്കിൽ കറൻ്റ് റെഡീം ഹോൾഡ് റെഡീമിൽ നിങ്ങൾക്ക് പബ്ജി ഫ്രീഫയർ ഒക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് വരിക. അവിടെയാണ് നമ്മൾ എമൗണ്ട് വെച്ച് വിഡ്രോ അടിക്കുന്നത്. മിനിമം സ്റ്റാർട്ടിങ് paytm ആണെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, 3500 കോയിൻസ് വേണം. നല്ല രീതിക്ക് കുറച്ച് പണിയെടുക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ റെഡീം കോഡ് എടുക്കാം. റെഡീം കോഡ് ആണെങ്കിൽ 700 കോയിൻസിന് ഏകദേശം 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ റെഡീം കൊടുക്കുക, നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ് അല്ല, 24 to 48 ഹവേഴ്സ് തന്നെ അവർ പേയ്മെൻറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളത്തൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.